معانا يا اشرف الخلق نبي محمد مصطفى صلى الله عليه وسلم تنغلو തന്റെ പ്രിയപ്പെട്ട പൊന്നമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അർഹാ എത്രയോ കോടീശ്വരന്മാർ പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പൊന്നോളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കുകയാ പ്രവാചകൻ ആർക്കും വിവാഹം കെട്ടിച്ചു കൊടുത്തില്ല അവസാനം കൊടുത്തത് ആർക്കും നിറയുമോ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അർഹു ണക്കാരനായിരുന്നില്ല ആരാ അലിയാരി തങ്ങളാരാ പടച്ചവനെ പുല്ലുവെട്ടിയിട്ട് ഒട്ടകവും കുതിരയുമുള്ള വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്ന പാപപ്പെട്ട സ്വഹാബിയാ ആ സ്വഹാബിയുടെ കയ്യിലേക്കാണ് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് അവിടെ നിന്ന് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് ആ ഫാത്തിമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ ആ ഫാത്തിമ ബീബിയുടെ ജീവിതം നമുക്കറിയുമല്ലോ അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അർഹാ അവിടെ നിന്ന് മരണപ്പെട്ടു മയ്യത്ത് കുളിപ്പിച്ചു നമസ്കാരം കഴിഞ്ഞ് ആറടി മണ്ണിന്റെ അകത്തേക്ക് മയ്യത്ത് കൊണ്ട് കബറടക്കുകയാണ് എല്ലാവരും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അർഹയുടെ ജനാസ കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി അലിയാര് തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു അല്ലാ പാതിരാത്രിയായി കിടന്നിട്ടുറക്കം വരുന്നില്ല അലിയാരി തങ്ങൾക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം എന്തെന്നറിയോ ഇന്നലെ വരെ കൂടെ കിടന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ല ഫാത്തിമയില്ലാതെ വന്നപ്പോ ഒരൊറ്റ രാത്രി പോലും തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ അലിയാരി തങ്ങൾക്ക് സമാധാനമില്ല അലിയാരി തങ്ങൾക്ക് സമാധാനമില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കണ്ടുകുടിക്കാനല്ല പോയത് അല്ലെങ്കിൽ മറ്റുള്ളവളമാരെ തേടിയല്ല പോയത് തന്റെ ഭാര്യ ഒറ്റ രാത്രി കാണാതെ വന്നപ്പോ സമാധാനമില്ലാതെ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അർഹു എഴുന്നേറ്റ് അല്ലാഹുവേ പോവുകയാണ് എഴുന്നേറ്റ് ജന്നത്തുൽ ബഖീലേക്ക് കടന്നു ചെന്നു അതാ ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ കബറടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് അലിയാര് തങ്ങൾ പറയുന്നു അസ്സലാമു അലൈക യാ ഫാത്തിമ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അലിയാര് തങ്ങൾ സലാം പറയുകയാണ് അലിയാര് തങ്ങൾ സലാം പറയുകയാണ് ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല പിന്നെയും അലിയാര് തങ്ങൾ ഫാത്തിമയുടെ കബറിന്റെ ചാരത്തിൽ നിന്ന് സലാം പറയുകയാ മടക്കാതെ വന്നപ്പോ മടക്കാതെ വന്നപ്പോ ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അലിയാര് തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അർഹയുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് പറയുന്നു ഫാത്തിമ എന്തേ എന്റെ സലാം അടക്കാത്തത് എന്തേ എന്റെ സലാം അടക്കാത്തത് പിണക്കമാണോ ഫാത്തിമ പിണങ്ങല്ലേ ഫാത്തിമ എന്നെ മറന്നു പോയോ ഫാത്തിമ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയതിന്റെ ഒന്നാമത്തെ രാത്രി ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു എന്തേ എന്റെ സലാം അടക്കാത്തത് എന്നെ മറന്നുപോയോ ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമ എത്ര പ്രാവശ്യം സലാം പറഞ്ഞിട്ടും മടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ കബറിന്റെ ചാരത്തിരിക്കുകയാണ് എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അർഹയുടെ മുകളിലേക്ക് വാരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിൽ തന്റെ കൈവച്ചിട്ട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു കബറ് എന്റെ ഫാത്തിമയോട് എന്റെ സലാമടക്കാ പറകബറ് ഈ കബറിന്റെ അകത്ത് കിടക്കുന്ന എന്റെ ഭാര്യയോട് പിണങ്ങല് എന്റെ സലാമടക്കാ പറവകേ എന്നിട്ട് അലിയാര് തങ്ങളെ കബറിനോട് ചോദിക്കുകയാ എന്റെ ഫാത്തിമയുടെ വീടിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ എന്റെ ഫാത്തിമയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ എന്റെ ഫാത്തിമയുടെ പുതിയ വീടിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ എന്റെ ഫാത്തിമ ആരെന്നറിയോ കല്യാണം കഴിച്ച് ഒന്നാമത്തെ രാത്രി മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ അലിയാര് തങ്ങൾ ചിരിക്കുന്ന മുഖത്തോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായി കിട്ടി രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു അലിയേ ഇന്നല്ല മണിയറ ഇന്നല്ല മണിയറ മണിയറ ഇവിടെയല്ല അലിയേ മണി
മണിയറ എവിടെയല്ലാലിയേ, മണിയറ എവിടെയെന്നറിയുവോ, എവിടെയാണ് മണിയറയാക്കേണ്ടതെന്നറിയുവോ. അൽ ഖബറു അവ്വലു മൻസിലിം മിൻ മനാസിലിൽ ആഖിറാ, മണിയറയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കരഞ്ഞുകൊണ്ടൊരു മണവാട്ടി പറയുകയാ, മണിയറ ഇവിടെയല്ല, മണിയറ ഇവിടെയല്ല, അലിയേ ആറടി മണ്ണാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അതുകൊണ്ട് അലിയേ ഖബറിനെ കുറിച്ച് ഓർക്ക, അലിയേ ഖബറിന്റെ ആദാബിനെ കുറിച്ച്, ഖബറിന്റെ ഇരുത്തെ കുറിച്ച്, ഖബറിന്റെ ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞുകൊടുത്ത ഭാര്യ, അങ്ങനെയുള്ള ഭാര്യയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഖബറേ എന്റെ ഫാത്തിമയുടെ വിശേഷം ഒന്ന് പറഞ്ഞു തരുവോ, എന്റെ ഫാത്തിമയോട് എന്റെ സലാമടക്കാനൊന്ന് പറയുവോ. മരിച്ചിട്ട് പോലും തന്റെ ഭാര്യ മരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഖബറിന്റെ ദാരത്ത് പോയിരുന്നിട്ട് സംസാരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതമെന്ന് പറഞ്ഞാലതാ, കുടുംബ ജീവിതമെന്ന് പറഞ്ഞാലതാ. അതുകൊണ്ട് അല്ലാന്റെ ഖുർആൻ പറയുകയാ, അല്ലാന്റെ ഖുർആൻ പറയുകയാ, വമിൻ ആയാതിഹി അന ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. വിവാഹം കഴിച്ചാലേ സന്തോഷമുള്ളൂ, വിവാഹം കഴിച്ചാലേ സമാധാനമുള്ളൂ, വിവാഹ ജീവിതത്തിലേ ആനന്ദമുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഗ്രൂപ്പുകൾ വാഴ്ന്ന് അല്ലാഹുവേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർക്ക് വേണ്ട, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ.